ഹായ് എവരിവൺ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകളും പോയി എൻക്വയറി ചെയ്ത് മേടിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള നിയോ ഹെയർ ലോഷൻ എന്നുള്ളത്. ഇന്ന് ഈ വീഡിയോസിനകത്ത് പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എത്ര നാൾ ഉപയോഗിക്കണം അതെല്ലാം, അതോടൊപ്പം തന്നെ ആർക്കെല്ലാം ഉപയോഗിക്കാം എന്നുള്ളതും. സി, നമ്മുടെ ഈ ചാനലിനകത്ത് നിയോ ഹെയർ ലോഷനുമായി ബന്ധപ്പെട്ട് ഏകദേശം 6-7 വീഡിയോസുകൾ മുൻപേ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു തുടക്കക്കാരന് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ വീഡിയോസുകളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ റിവ്യൂ ആയിട്ടുണ്ട്. മാത്രമല്ല മറ്റു വീഡിയോസിനകത്ത് അതിൻ്റെ ദോഷഫലങ്ങളും എല്ലാം നല്ല രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു തുടക്കക്കാരന് ആ വീഡിയോസുകൾ കാണാവുന്നതാണ്. ചാനലിൻ്റെ പ്ലേലിസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഹെയർ എന്നുള്ളൊരു ഫോൾഡർ ലഭ്യമാവുന്നതാണ്. അതിനകത്ത് വളരെ നല്ല രീതിയിൽ വ്യക്തമാകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവിടെ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വീട്ടിൽ പറയാൻ പോകുന്നത് എത്ര നാൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ആർക്കെല്ലാം ഉപയോഗിക്കാം എന്നുള്ളത്. കാരണം ആ വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിനകത്തെല്ലാം അനവധി പേർ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര നാൾ ഉപയോഗിക്കണം. സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള പ്രൊഡക്റ്റ് എല്ലാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്ഷമ എന്നുള്ള, ഐ മീൻ പേഷ്യൻസ് എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ടും വേണം. ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ ഒരിക്കലും റിസൾട്ട് ലഭ്യമാവില്ല. അതിന് അതിൻ്റെതായ രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്താൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ലഭ്യമാകൂ. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നോക്കാം എത്ര നാൾ ഉപയോഗിക്കണം എന്നുള്ളത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് എത്ര നാൾ ഉപയോഗിക്കണം എന്നുള്ളതിൽ രണ്ട് തരത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഒന്ന് ഹെറിഡിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ജനറ്റിക്കായിട്ട്, അതായത് പാരമ്പര്യമായി മുടി കൊഴിഞ്ഞു പോയ വ്യക്തികളും, മാത്രമല്ല നോർമലായിട്ട് മുടി കൊഴിഞ്ഞു പോയ വ്യക്തികൾ. ഈ നോർമൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ക്ലൈമാറ്റിൻ്റെ അഭാവം കാരണത്താൽ, ഇല്ലെങ്കിൽ അമിതമായിട്ടുള്ള സ്ട്രെസ്സിൻ്റെ കാരണത്താൽ, അല്ലെങ്കിൽ ടെൻഷൻ്റെ കാരണത്താൽ, അതും അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ കാരണത്താൽ മുടി കൊഴിഞ്ഞു പോകാനുള്ള ചാൻസുകളും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കും, അങ്ങനെ രണ്ട് തരത്തിലുള്ള വ്യക്തികൾക്കാണ് ഇവിടെ എത്ര നാൾ ഉപയോഗിക്കണം എന്നുള്ളത് പറയുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നത് പാരമ്പര്യമായി മുടി കൊഴിഞ്ഞൊരു വ്യക്തി, അവർക്ക് 8 മുതൽ 16 വരെയാണ് ഉപയോഗിക്കേണ്ടത്. 8 എന്ന് പറയുമ്പോൾ 2 മുകളിൽ, സ്ഥിരമായി 2 മുകളിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് റിസൾട്ട് ലഭ്യമാവുക. ആ ഒരു പ്രോസസ്സ് 16 വരെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് 4 മാസം വരെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ലഭ്യമാവുകയുള്ളൂ പാരമ്പര്യമായി മുടി കൊഴിഞ്ഞൊരു വ്യക്തിക്ക്. ഇനി നമുക്ക് നോർമലായിട്ടുള്ള ഒരു ഹെയർ ഫാൾ സംഭവിച്ച വ്യക്തിക്ക്, അവർക്കാണെങ്കിൽ 4 മുതൽ, അതായത് 1 ശേഷമാണ് അവർക്ക് റിസൾട്ട് ലഭ്യമാവുക. നമ്മൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ 1 ശേഷം, 4 ശേഷമാണ് അവർക്ക് അതിൻ്റെ റിസൾട്ട് ലഭ്യമാവുക. ആ പ്രോസസ്സ് 16 വരെ കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുക, അതായത് 16 എന്ന് പറയുമ്പോൾ 4 വരെ. അപ്പോൾ നമ്മൾ ഒരു ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ഇതേ ഡേറ്റിലാവുമ്പോഴാണ് നമുക്ക് നോർമലായിട്ടുള്ള ഒരു ഹെയർ കൊഴിഞ്ഞു പോയ വ്യക്തിക്ക് ചെറിയ രീതിയിൽ അതിൻ്റെ റിസൾട്ട് ലഭ്യമാവുകയുള്ളൂ. അതേ പ്രോസസ്സ് നമ്മൾ 16 കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് ലഭ്യമാവും. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്തിന്, 12 കൊണ്ട് അതിൻ്റെ മുടികളുടെ ഹെയർ ന്യൂ ബേബി ഹെയർ ഫോളിക്കുകൾ വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട്. അത് വളരെ സത്യമാണ്. കാരണം അദ്ദേഹത്തിന് നോർമലായിട്ട് മുടി കൊഴിഞ്ഞു പോയൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് 12 കൊണ്ട് തന്നെ അദ്ദേഹം ഡെർമ റോളറെല്ലാം ഉപയോഗിച്ച കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് 12 കൊണ്ട് ചെറിയ ബേബി ഹെയർ ഫോളിക്കുകൾ വന്നിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ പ്രോസസ്സ് ദിവസവും 2 നമ്മൾ ഉപയോഗിക്കണം. രാവിലെയും രാത്രിയും 12 ഇടവേളകളിൽ ഇത് സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള റിസൾട്ട് ലഭ്യമാവുക. ഇനി ഇത് ആർക്കെല്ലാം ഉപയോഗിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു കാര്യം മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്, 18 മുകളിൽ പ്രായമായ വ്യക്തികൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. മാത്രമല്ല ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ഒരു പ്രഗ്നൻ്റായ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. 18 മുതൽ 59 വരെ നമുക്കിത് ഉപയോഗിക്കാം. നമ്മൾ മിനോക്സിഡിൽ ആണെങ്കിൽ 18 മുതൽ നമുക്ക് 49 വരെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ന്യൂ ഹെയർ ലോഷൻ നമുക്ക് ഒരു 18 മുതൽ 59 വരെ ഉള്ള വ്യക്തികൾക്ക് ഉപയോഗിക്കാം. മുമ്പ് പറഞ്ഞതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ സാഹചര്യത്തിൽ ഉപയോഗിക്കാതിരിക്കുക. മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഡാൻഡ്രഫ്, താരമുള്ള വ്യക്തികൾക്ക്, അതുപോലെ തന്നെ സ്കാൾപ്പിന് മുകളിൽ ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇപ്പോൾ എക്സാമ്പിൾ സോറിയാസിസ്, എക്സീമിയ, അല്ലെങ്കിൽ മറ്റു ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള അൾസർ, വൂണ്ട്, മുറിവ് എല്ലാം ഉണ്ടെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഇത് മാത്രമാണ് 2. ഇന്ന് പ്രൊഡക്റ്റ് അനവധി രീതിയിൽ എല്ലാവിധ മാർക്കറ്റിലും ലഭ്യമാണ്. സി, ഈ ലാപ്ടോപ്പിൽ കാണുന്നത് മുമ്പ് ഫ്ലിപ്കാർട്ടിൽ ഇതുണ്ടായിരുന്നു, അവർ റിമൂവ് ചെയ്തു, വീണ്ടും ഫ്ലിപ്കാർട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ റേറ്റ് ഏകദേശം കാണിക്കുന്നത് 3200 രൂപയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ 3200 രൂപയാണ്. ഇപ്പോൾ ഏകദേശം 30% ഓഫറും കൊടുക്കുന്നുണ്ട്. ഒറിജിനൽ പ്രൈസ് 4600 രൂപയാണ്, 3200 രൂപയായിട്ട് കാണിക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലുള്ളതെല്ലാം ഒറിജിനൽ പ്രോഡക്റ്റാണ്, തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് മേടിക്കാം. അതിനകത്ത് റിവ്യൂവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മേടിച്ച് ഉപയോഗിക്കുമ്പോൾ
ഒരു മേടിച്ച് ഉപയോഗിക്കുന്നതിന് മുമ്പ് റിവ്യൂ എല്ലാം കണ്ട് ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. കൂടുതലായിട്ടുള്ള ന്യൂ ഹെയർ ലോഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ചാനലിനകത്ത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത് ഈ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, ആർക്കെല്ലാം ഉപയോഗിക്കാം, എത്ര നാൾ ഉപയോഗിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞ കാര്യം അത് മാത്രമേ ഉള്ളൂ. പാരമ്പര്യമായി മുടി കൊഴിഞ്ഞു പോയ വ്യക്തികൾക്ക് 8 ആഴ്ച മുതൽ 16 ആഴ്ച വരെ ഉപയോഗിക്കണം. നോർമലായിട്ട് മുടി കൊഴിഞ്ഞു പോയ വ്യക്തികൾക്ക് 4 ആഴ്ച മുതൽ 16 ആഴ്ച വരെ ഉപയോഗിക്കാം. പിന്നെ ആർക്കെല്ലാം ഉപയോഗിക്കാം എന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാം. 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും 59 വയസ്സിൻ്റെ ഇടയിലുള്ള ഏതൊരു വ്യക്തിക്കും ഉപയോഗിക്കാം. മാത്രമല്ല പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവോയ്ഡ് ചെയ്യുക, ഉപയോഗിക്കാതിരിക്കുക. പിന്നെ മെയിനായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പ് പറഞ്ഞതുപോലെ താരം അതുപോലെ മറ്റ് ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.